ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബൈനറി ഓപ്ഷൻസിനെ കുറിച്ചാണ്. ഇന്നലെ വൈശാഖ് മണി ചെയിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ആൾക്കാർ പറ്റിക്കപ്പെടുന്ന അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്ന വേറൊരു സംഭവമാണ് ബൈനറി ഓപ്ഷൻസ് അല്ലെങ്കിൽ ഐ ക്യു ഓപ്ഷൻസ്. ഇപ്പോൾ പല പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്, ബൈനോമോ. അപ്പോൾ ഇതിലെല്ലാം പലരും എന്നെ മെസ്സേജ് അയക്കുന്ന പലരും പറയുന്നത് ഇവർക്ക് പല ഇങ്ങനെ ട്രേഡിംഗ് വഴി നല്ലൊരു എമൗണ്ട് നഷ്ടമായി. അത് അധികം പെടുന്നത് ചെറുപ്പക്കാരാണ്, ചെറിയ പ്രായത്തിലുള്ളവരാണ്. നല്ല എമൗണ്ട് നഷ്ടമായി, അത് ഇവർക്ക് ഷെയർ മാർക്കറ്റിലൂടെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ, അങ്ങനെയെല്ലാം പറഞ്ഞ് പലരും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ഐഡിയ തരാൻ വേണം. അങ്ങനെയുള്ളവർക്കല്ല, അതിൽ ഇനി പെടാതിരിക്കാൻ വേണ്ടി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് അറിയാത്തവരായിരിക്കും അധികം ആൾ ഇതിൽ പെടുന്നത്. കാരണം അവർ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ സെർച്ച് ചെയ്യും വീഡിയോസ്. ഈ വീഡിയോസിലെല്ലാം അല്ലെങ്കിൽ ഈ ചാനലിലെല്ലാം വരുന്ന പരസ്യങ്ങളുണ്ടല്ലോ, ഗൂഗിൾ ഡീഫോൾട്ടായിട്ട് കൊടുക്കുന്ന പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ അധികവും ഇങ്ങനെയുള്ള ട്രേഡിങ്ങിനെ കുറിച്ചും പ്ലാറ്റ്ഫോമിനെ കുറിച്ചും അങ്ങനെയുള്ളതായിരിക്കും. അപ്പോൾ അതിൽ അവർ കാണുന്ന പരസ്യങ്ങൾ വഴി അത് രജിസ്റ്റർ ചെയ്യും, അങ്ങനെ അവർ ട്രേഡ് ചെയ്ത് പൈസ നഷ്ടമാകുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ ചില യൂട്യൂബ് ചാനൽസ്, അതായത് ഷെയർ മാർക്കറ്റായിട്ട് ബന്ധമില്ലാത്ത യൂട്യൂബ് ചാനൽസ്, ഇവർക്ക് എന്താണെന്ന് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ എന്താണ് ട്രേഡിംഗ് എന്ന് അറിയാൻ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതും ഒരു ട്രേഡിംഗ് ആപ്പാണെന്ന് വിചാരിച്ച് ഇവർക്ക് പ്രൊമോഷന് കൊടുക്കും. അപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യും, അതുവഴി രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരും കുറേ ആൾക്കാരുണ്ട്. ഇവർക്കിത് അറിയില്ലായിരിക്കാം എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന്. അപ്പോൾ അങ്ങനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കാം, പക്ഷേ അതുവഴി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് പണം നഷ്ടമായ കുറേ ആൾക്കാരുണ്ട്. ഇനി ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയ ചില കാര്യങ്ങൾ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ഇതിൽ ശരിക്കൊരു ബെറ്റിംഗ് പോലെ തന്നെയാണ് ഇത് നടത്തുന്നത്. അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കറക്റ്റായാൽ നമുക്കൊരു 100% കിട്ടില്ല, എങ്കിലും ഒരു 70-90% നമുക്ക് കിട്ടും. ലോസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത റോങ് ആണെങ്കിൽ നമുക്ക് 100% ലോസാകും, നമ്മൾ ബിഡ് ചെയ്ത എമൗണ്ട് മൊത്തം ലോസാകും. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം തന്നെ ഇവർ പ്രോബബിലിറ്റി, അതായത് 50% നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ തന്നെ ഇത് നമ്മൾ സക്സസ് ആവാൻ ഒരു ചാൻസും ഇല്ല എന്ന് മനസ്സിലായി. മാത്തമാറ്റിക്കലി ഇത് അവർക്കൊരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു കളിയാണെന്ന് മനസ്സിലായി ആദ്യത്തെ തന്നെ. ഇത് ട്രേഡിംഗ് അല്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. ആദ്യത്തെ ഒരു കാര്യം ഇതാണ് പോയിന്റ്. പിന്നെ ഇതിൽ പറയാൻ പോകുന്നത് ഇത് ഒരു രീതിയിലും റെഗുലേറ്റഡ് അല്ല, അതായത് സെബിൻ്റെ അണ്ടറിലോ ഒന്നിലും വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട രീതിയിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം, അതായത് എങ്ങനെ വേണമെങ്കിൽ ഇവർക്ക് മാനിപ്പുലേറ്റും ചെയ്യാം. നിങ്ങൾ ഈ ക്രിക്കറ്റുമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രീം ഇലവൻ പോലുള്ള ആപ്പുകളുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗൂഗിളിലോ യൂട്യൂബിലോ ഡ്രീം ഇലവൻ ഫ്രോഡ് എന്നോ മറ്റോ സെർച്ച് ചെയ്താൽ പലരും അവരെ എക്സ്പീരിയൻസ് പറയുന്നത് കാണാൻ പറ്റും. അതിൽ വലിയ മത്സരങ്ങളുണ്ട് നല്ല എമൗണ്ടിൻ്റെ, അതിൽ മിക്കപ്പോഴും അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത് പല ഈ ഗെയിംസും നല്ല എമൗണ്ടിൻ്റെ. ചിലതിലെല്ലാം നമ്മൾ എല്ലാത്തിലും അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതല്ല, ചിലതിൽ സാധാരണക്കാരും ജയിക്കായിരിക്കാം, പക്ഷേ എങ്കിലും കൂടുതൽ പ്രൊബബിലിറ്റി അവരുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഫേക്ക് ഐ ഡീസിനായിരിക്കും കൂടുതൽ ഇടുന്നത്. അതേപോലെ ഇതും ഇവരുണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇവർക്ക് വേണ്ട രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. ഈ ഇതിൻ്റെ സ്റ്റോക്കായാലും കറൻസിൻ്റെ ആയാലും പ്രൈസ് ഇവർക്ക് വേണ്ട രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർ കൂടുതൽ പ്രാവശ്യം ജയിക്കുന്ന രീതിയിൽ ഇവർക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടാമത്തെ പോയിൻ്റ്. പിന്നൊരു കാര്യം, ഇതിൽ നോർമൽ ഓപ്ഷനായിട്ട് ഇതിനുള്ള വ്യത്യാസം അത് ആദ്യത്തെ പോയിന്റ് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇതിൽ 50 നമുക്ക് ഫെയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രെഡിക്ഷൻ തെറ്റാണെങ്കിൽ നമ്മുടെ 100% എമൗണ്ടും പോകും, പക്ഷേ നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു 80% അപ്പോൾ അതിൽ നോർമൽ ഓപ്ഷനിലാണ് നമ്മൾ ബൈ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ പോകുന്ന എമൗണ്ട് 100% ആയിരിക്കാം, പക്ഷേ അവിടെ നമുക്ക് കിട്ടുന്ന റിവാർഡ് അൺലിമിറ്റഡ് ആണ്. ബാക്കി കാര്യങ്ങളുണ്ട് ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അത് നമ്മളിപ്പോൾ പറയുന്നില്ലെങ്കിലും ബേസിക്കായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഇത്രയാണ്, ഇത്ര കറക്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നോർമൽ ഓപ്ഷൻസിൽ നമുക്ക് സ്കാൽപ്പിംഗ് പോലെ ചെയ്യാം, അതായത് നമുക്കിപ്പോൾ പകുതി നിന്ന് കട്ട് ചെയ്യാം, പ്രോഫിറ്റ് ആണെങ്കിലും കുറച്ച് പ്രോഫിറ്റ് ആകുമ്പോൾ കട്ട് ചെയ്യാം, പിന്നെ ലോസ് ആണെങ്കിലും പകുതി ലോസ് ഉള്ളപ്പോൾ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ പൈസ ഇടയിൽ കട്ട് ചെയ്യാൻ പറ്റും നമുക്കിടയിൽ, പക്ഷേ ഇതിലങ്ങനെയില്ല, ഫുള്ളായിട്ട് പോയത് തന്നെയാണ് റോങ് ആണെങ്കിൽ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്ന സ്ക്രീനിലേക്ക് നോക്കുന്ന എൻ്റെ ട്രേഡും കൂടി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതും കൂടി ശ്രദ്ധിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഇതിൻ്റെ ലീഗൽ കാര്യങ്ങളിലേക്ക് വരാം. അതായത് ലീഗൽ ഇല്ലീഗലാണോ ലീഗലാണോ എന്ന് ഞാൻ പറയുന്നില്ല, ചില പോയിൻറ്സ് പറയാം, സെബിൻ്റെയും ആർബിഐൻ്റെയും റൂൾസ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത്. ഒന്നാമത്തെ സെബിൻ്റെ റൂൾ അനുസരിച്ചിട്ട് സെബിൻ്റെ
അണ്ടറിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിനെ ഇന്ത്യയിൽ സെബിയാണ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ കമോഡിറ്റി ട്രേഡിങ് എല്ലാ തരത്തിലും ട്രേഡിങ്ങും നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് അവരാണ് അണ്ടറിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിനെ ഇങ്ങനെയുള്ള ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സാധാരണ കേസിൽ നിങ്ങൾക്ക് സെബിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ മനസ്സിലാവും, ഒരു ബൈനറി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ഒരു ബ്രോക്കറും സെബിൻ്റെ അണ്ടറിൽ രജിസ്റ്റേർഡ് അല്ല. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, ഫോറിൻ കറൻസിയിൽ ഓൺലൈൻ ബ്രോക്കേഴ്സ് സെബി രജിസ്റ്റേർഡ് അല്ലാത്ത ഓൺലൈൻ ബ്രോക്കേഴ്സ് വഴി ട്രേഡ് ചെയ്യുന്നത് ഇല്ലീഗലാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് അത്. പിന്നെ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ചില എക്സ്ചേഞ്ചസ് ഉണ്ട്, NSE, BSE, MCX, NCDX, അതായത് MCX, NCDX കമോഡിറ്റി ചെയ്യപ്പെടുന്ന എക്സ്ചേഞ്ചസാണ്. അതിലൊന്നിലും ഈ ബൈനറി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. ഇനി RBI ഗൈഡ് ലൈൻസ് നോക്കാം. RBI ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ ഫോറിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആക്കാൻ പാടുള്ളൂ. പക്ഷേ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഈ മാർജിൻ ട്രേഡിങ് അല്ലെങ്കിൽ ലിവറേജ് ട്രേഡിങ്ങിന് എമൗണ്ട് പുറത്തേക്ക് ആക്കാൻ പാടില്ല. രണ്ടാമത്തെ ഗ്യാംബ്ലിങ്ങിന് അതും ഫണ്ട് പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് ആക്കുന്നത് ഇല്ലീഗലാണ്. പിന്നെ INR പെയർ അല്ലാത്ത ഒരു കറൻസി ട്രേഡ് ചെയ്യപ്പെടുന്നത് RBI ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇല്ലീഗലാണ്. അതിപ്പോൾ NSE തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ NSE എക്സ്ചേഞ്ച് വഴി ചെയ്യാം. ഓക്കെ, അതിപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിലും ഇത്രയും RBI റൂൾസാണ്. അപ്പോൾ RBI സെബിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇത്രയും റൂൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഇത് ലീഗലാണോ അല്ലയോ എന്നുള്ള കാര്യം. സെബി രജിസ്റ്റേർഡ് എക്സ്ചേഞ്ചസിലൊന്നിലും ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. ഈ ഒരു ബൈനറി ഓപ്ഷൻ ബ്രോക്കറും സെബിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ RBI ഗൈഡ് ലൈൻസ് അനുസരിച്ച് ബെറ്റിങ്ങിനോ ഫോറിൻ കറൻസിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നതിനോ ഫണ്ട് അയക്കുന്നത് അല്ലെങ്കിൽ മാർജിൻ ട്രേഡിങ്ങിന് ഫണ്ട് അയക്കുന്നത് ഇല്ലീഗലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഞാനിത് കാണിക്കുന്നത് ഇത് എക്കണോമിക് ടൈംസിൻ്റെ 2016 വന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഇത് സെബിൻ്റെ റൂൾ അനുസരിച്ച് ബൈനറി ഓപ്ഷൻസ് ഇല്ലീഗലാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 5/2/2016 വന്ന ഒരു ആർട്ടിക്കിളാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും RBI ഗൈഡ് ലൈൻസ് ഓൺ ഫോറിൻ ട്രേഡിങ് ഫോറക്സ് ട്രേഡിങ്, അതും നിങ്ങൾക്ക് കിട്ടും ആ ഫയൽസ്. അതിലും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ, റൂൾസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ റൂൾസ് വേണമെന്നില്ല നമുക്ക്, അല്ലെങ്കിൽ തന്നെ ഇത് പറ്റിക്കപ്പെടുന്നതാണെന്ന് മറ്റു കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ പോയിൻറ്സുകളിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ട്രേഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ സെബി രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സ് വഴി ട്രേഡ് ചെയ്യപ്പെടുന്നതിന് ട്രേഡ് ചെയ്യാൻ വേണ്ടി അപ്സ്റ്റോക്സ്, ഫയൽസ് ഈ രണ്ട് ബ്രോക്കേഴ്സിൻ്റെ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള രണ്ട് ബ്രോക്കേഴ്സാണ്. അപ്സ്റ്റോക്സിലെ ഒരു മെയിൻ ഷെയർ ഹോൾഡർ രത്തൻ ടാറ്റയും കളാരി ക്യാപിറ്റലുമാണ്. ഇവരെ കീഴിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആപ്പ് ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ ബൈ സെൽ ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങൾ എൻ്റെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി എന്നെ കോൺടാക്ട് ചെയ്ത് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്.